വന്നാട്ടെ വന്നാട്ടെ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഓ ശരി ശരി ശരി. എടി നേരത്തെ നിന്നെ ആരാ വിളിച്ചേ? അതെ എന്റെ മാമനാ, നിങ്ങക്കറിയില്ലേ കുഞ്ഞികൃഷ്ണ മാമൻ. ഏത്, നമ്മുടെ സന്യസിക്കാൻ പോയ മാമനോ? ആ അതെ അതെ, പുള്ളി തന്നെ. 19 വയസ്സിൽ നാട് വിട്ടു പോയതാ. ഹിമാലയത്തിലേക്കായിരുന്നു യാത്ര. ഇപ്പൊ സ്വാമിയായി, കുഞ്ഞീഷ്ണാനന്ദ ഇപ്പത്തെ പേര്. ഒറ്റക്കായിരുന്നല്ലേ പോയത്? അതെ, പക്ഷെ തിരിച്ചു വന്നപ്പോ ഫാമിലി ആയിട്ടാ. രണ്ട് മക്കളും ഉണ്ട് പുള്ളിക്ക്. അല്ല എന്താ ഇപ്പൊ വിളിച്ചേ? പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഒരാഴ്ച ഇവിടെ തങ്ങാനാ പദ്ധതി. ഭഗവാനേ, ഞാനിത് എങ്ങനെ സഹിക്കും? എടി എന്റെ അച്ഛനും ഒരാഴ്ച താമസിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഒരാഴ്ചയല്ലേ, അതങ്ങ് സഹിച്ചുകളാ. ആ പുള്ളി പിന്നെ സന്യാസി ആയതുകൊണ്ട് വെജിറ്റേറിയൻ ആയിരിക്കുമല്ലോ, അങ്ങനെ ഒരു സമാധാനം ഉണ്ട്. ഏയ് പുള്ളിക്ക് നോൺ വെജ് ഇഷ്ടം, പൊരിച്ച കോഴിയൊക്കെ ഒറ്റ ഇരിപ്പിന് തട്ടു. അമ്പടാ കുമ്പിടി, ഇത് സ്വാമിയല്ല ആസാമി തന്നെ. ഓം ശാന്തി, ഓം ശാന്തി. ദേ മാമൻ വന്നു. ആഹാ, നിങ്ങളെ പറ്റി പറഞ്ഞ് നാക്ക് പകത്തെ കിട്ടതേ ഉള്ളൂ. ആണോ, നമ്മൾ ആദ്യായിട്ട് കാണുകല്ലേ. എന്റെ അച്ഛനും ഇപ്പൊ വരും, ഏതാണ്ട് മാമന്റെ അതേ പ്രായം കാണും. അതേതായാലും നന്നായി, മിണ്ടിയും പറഞ്ഞ് കേൾക്കാമല്ലോ. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ, വല്ല തേങ്ങയും കിണത്തിൽ വീണതാവും. ഓം ശാന്തി. അച്ഛാ, ആമ കണ്ണട വെക്കോ? ഇല്ല. ആമ ജുബേ മുണ്ടോ ഇടോ? ഇല്ല. നീ എന്തായി പറയുന്നത്? എന്നാൽ അച്ഛാ വേഗം ഫയർഫോഴ്സിനെ വിളിക്കേ, മുത്തശ്ശനാണെന്ന് തോന്നുന്നു കിണറ്റിൽ വീണിട്ടുണ്ട്. എന്താ ഹാജിയാരെ മുഖത്തൊരു ക്ഷീണം? എന്ത് പറയാനാണ്, ആകെ ഒരു ആട്ടും കുട്ടിയേനു, അതിന് രണ്ട് സൈറ്റ് കാണാനില്ലാന്ന്. അതവിടെ എവിടെയെങ്കിലും ഉണ്ടാവേ? ഇല്ലാന്ന്, എല്ലാടേം തപ്പി. എന്നാ പിന്നെ വല്ല കള്ളന്മാരും മുക്കി കാണും, അല്ലേല് ഏതെങ്കിലും കുറുക്കന്റെ വയറ്റിണ്ടാവും. ആ ഇവിടെ കൊറേ കുറുക്കന്മാരുണ്ട്. താനെന്താടോ ഒരു മുനവെച്ച വർത്തമാനം? ഞാൻ പറഞ്ഞു പോയതാണ് പഠിച്ചോനെ, നമ്മളെ ആടിനൊന്നും വരുത്തല്ലേ. ആ രണ്ടു ദിവസം നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോഴേ ഒരു സംഭവം ഉണ്ടായി. എന്താ? നല്ല തടിച്ചു കൊഴുത്തൊരു ആട്ടിൻകുട്ടി നമ്മുടെ കിണറ്റിൽ വന്ന് വീണടി. അയ്യോ പാവം, നമ്മുടെ ആചാര ആട്ടിൻകുട്ടി ഇവിടെ എങ്ങാനും വന്നിരുന്ന ആട്ടിൻകുട്ടിയോ? ഇല്ല, പുള്ളി രണ്ടീസായി അന്വേഷിച്ച് നടക്കുന്നുണ്ടേ. അല്ല ആട്, ആട് ആട് നീ ആടാട്. എടി നിനക്ക് അടുക്കളയിൽ ജോലിയൊന്നും ഇല്ലേ? അല്ല ഞാൻ ആട്. അതെന്താ അവരെ പറഞ്ഞു വെച്ചേ? നമ്മൾ ആണുങ്ങൾ സംസാരിക്കുമ്പോ ഈ പെണ്ണുങ്ങൾക്ക് എന്ത് കാര്യം അല്ലേ? അതും ശരിയാണ്, എന്നാ ഞാൻ പോട്ടെ. ഇന്നലെ കയറ് പൊട്ടിച്ച് കിണറ്റിൽ ചാടിയ ആട്ടിൻകുട്ടി ഇല്ലേ, അതിനകത്ത് കടന്ന് ഭയങ്കര നിലവിളിയായിരുന്നു. എന്നിട്ടിപ്പൊ എന്തായി, നീ രക്ഷപ്പെടുത്തിയോ? വല്ല മരുന്നും കൊടുത്തു അതിന്? ഒരു മരുന്നും കൊടുത്തില്ല. ഹോ രക്ഷപ്പെട്ടു അല്ലേ? രക്ഷപ്പെട്ടോന്ന് ചോദിച്ചാൽ കൊറച്ചു കഴിഞ്ഞപ്പോ അതിന്റെ ശബ്ദം കേൾക്കാണ്ടായി, ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല. ആ ഒരു കാര്യം പറയാൻ വിട്ടു, ഇന്ന് ഉച്ചക്ക് വീട്ടിലേ നല്ല മട്ടൺ ബിരിയാണിയാ.